ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിന്നർ സ്പെഷ്യലായിട്ട് നമ്മളൊരു ബിരിയാണിയും റൈത്തയും, ഒരു സ്പെഷ്യൽ റൈത്തയും ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ചിക്കനും ഫിഷും എഗ്ഗും ഒന്നുമല്ല, സേമിയ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഡിന്നറിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ടുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു തക്കാളി മിക്സി ജാറിലോട്ടിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അരയണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ദാ ഇതുപോലെ. അപ്പോൾ നമുക്ക് വറുത്ത സേമിയാണ് ഇതിന് വേണ്ടത്. നമ്മൾ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ടേ. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഏകദേശം ഒരു 1.5 teaspoon നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ഇടാം. ഇതിപ്പോൾ ഒരു വലിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. എൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ഏകദേശം ഒരു 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 2 തണ്ട് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി സവോള അത്യാവശ്യം കുറച്ചൊന്ന് നിറം മാറി വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചപ്പങ്ങ് മാറും വേണം. ഇപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കണം. ഈ സമയത്ത് തന്നെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വേറൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര സേമിയ എടുക്കുന്നോ അതിനേക്കാളും 1 cup കൂടുതൽ വെള്ളം. അപ്പോൾ നമ്മൾ 2 cup സേമിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 cup വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 മുതൽ 1/2 teaspoon അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/4 teaspoon ഗരം മസാല പൊടി, അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതായാലും മതി. പൊടികളൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മിക്സിയിൽ അടിച്ചു വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ചേർക്കാം. ഇനി ഈ തക്കാളിയുടെ ഒരു പച്ചപ്പും കൂടി അങ്ങ് മാറണേ, അതുവരെ വഴറ്റി കൊടുക്കാം. നമ്മളിത് മിക്സിയിൽ ഒന്ന് അടിച്ചു ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ സമയമെടുക്കും. അരിഞ്ഞു ചേർക്കുന്നേക്കാളും കുറച്ചും കൂടി സമയമെടുക്കും അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറാനായിട്ട്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാലയുടെ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും തക്കാളിയുടെ ആ പച്ചപ്പ് മാറിയിട്ടുണ്ടോന്ന്, അല്ലെങ്കിൽ പച്ച മണം ഉണ്ടാവും. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിനകത്തോട്ട് കുറച്ച് തൈര് ചേർക്കാം. ജസ്റ്റ് ഒരു 2 teaspoon തൈരാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടി ഇടുകയാണ്. കുറച്ച് മതിയിട്ട് ഒരു ചെറിയ പിടിയേ ചേർത്തിട്ടുള്ളേ. ഇതിനകത്തിപ്പോൾ ഈ മല്ലിയിലയും പുതിനയിലയൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയും പുതിനയൊക്കെ ചേർക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. വറുത്ത സേമിയാണ്. നമ്മളാ വെള്ളം അളന്നെടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ സേമിയ എടുക്കണം കേട്ടോ. എന്നാലേ വേവ് കറക്റ്റ് ആവുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. ഇപ്പം ക്യാരറ്റോ ഗ്രീൻ പീസോ ബീൻസോ ഒക്കെ ഇട്ടിട്ടും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാം. ഈ മസാലയുടെ കൂടെ തന്നെ ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും ഒക്കെ ഇട്ട് വഴറ്റി സേമിയ ഇതുപോലെ തന്നെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാം. പാകത്തിനുള്ള ഉപ്പിടാം. ശരിക്കും ഇത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇത് നമുക്കിനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, സേമിയ വേവുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇത് ഇടയ്ക്ക് ഇതുപോലെ കുറച്ചൊന്ന് വെള്ളം വറ്റിക്കഴിയുമ്പം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ. ആ മുകളിലുള്ള സേമിയൊക്കെ ഒന്ന് എല്ലാം ഒരുപോലെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അടച്ചു വെച്ച് വെള്ളമൊക്കെ ഫുള്ള് വറ്റി വരട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബിരിയാണിയുടെ കൂടെ ഉണ്ടാക്കുന്ന റൈത്ത അല്ലെങ്കിൽ സാലഡ് സ്പെഷ്യലാണ്. ആപ്പിൾ റൈത്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ആപ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലി കളഞ്ഞോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിതിപ്പം തൊലി ഇല്ലാതെ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ചിങ്ങനെ ക്രഞ്ചി ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് കരിമുര നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആപ്പിൾ ഉണ്ടല്ലോ, അതാണ് ഈ സാലഡിന് നല്ലത്. ചില ആപ്പിളൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിരിക്കില്ലേ, അങ്ങനെയുള്ളത്
നേക്കാളും ഈ ഇതുപോലുള്ള കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള ആപ്പിളാണ് കൂടുതൽ നല്ലത്. നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു പകുതി സവോളയും കൂടി ചേർക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ പച്ചമുളകും. ഒരു ബൗളിലോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ, ആപ്പിളും സവോളയും പച്ചമുളകും, ഇതിനകത്തോട്ട് തൈര് ഒഴിക്കാം. ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പ് തൈരാണ് ഒഴിച്ചത്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. തൈരിന് അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല. ഉപ്പിടാം. ഒരല്പം പഞ്ചസാരയും കൂടി, ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര. വളരെ ചെറുതായിട്ട് ഒരു മധുരമുള്ളത് നല്ലതാണ് ഈ സാലഡിന്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്പിൾ റൈത്ത റെഡി. മുകളിൽ കുറച്ച് മല്ലിയിലേക്ക് അരിഞ്ഞതൊന്നിട്ടാൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ സേമിയയിലുള്ള വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇത് പാകത്തിന് വേവവും ചെയ്തു. ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ ഇത് കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെയല്ലേ. അപ്പൊ നല്ല ചൂടായതുകൊണ്ടാണ്, ആവി വന്നുകൊണ്ടിരിക്കുന്ന ചൂടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് ഇളക്കണ്ട, ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. ഒന്ന് തുറന്ന് തന്നെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം 3 കപ്പ് വെള്ളമാണല്ലോ ഒഴിച്ചേ. അപ്പൊ അങ്ങനെ വേവിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അഥവാ ഇപ്പോൾ സേമിയ കറക്റ്റ് ആയിട്ട് വെന്തിട്ടില്ല, കുറച്ചും കൂടി വേവ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ വെള്ളം ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പിന്നെ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പാകത്തിന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പൊ ഇതിങ്ങനെ ഇരിക്കട്ടെ കുറച്ചു നേരം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നല്ല ചൂടാ, ആവി പറക്കുന്ന ചൂടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, ആ ഒരു ഒട്ടൽ അല്ലെങ്കിൽ കുഴഞ്ഞിരിക്കുന്നത് മാറിയിട്ട് ഇതുപോലെ കറക്റ്റ് പാകത്തിന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വെജിറ്റബിൾസോ ചിക്കനോ എഗ്ഗോ ഒക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ആ മസാലയൊക്കെ ചേർത്ത ബിരിയാണിയും അതിന്റെ കൂടെ ചെറിയൊരു മധുരമുള്ള ഇടയ്ക്ക് ഇങ്ങനെ ആപ്പിളിന്റെ കഷ്ണങ്ങളൊക്കെ നിറയെ കഴിക്കാൻ കിട്ടും. ആ ഒരു റൈത്തയും കൂടെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ വളരെ നല്ലതാണ്. റൈത്ത അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.